മൂന്നാർ സമരത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് കേരള തമിഴർ ഫെഡറേഷൻ നേതാവ് അൻവർ ബാലസിംഗം. 10 വർഷത്തോളമായി തുടരുന്ന അസംതൃപ്തിയുടെ പ്രതിഫലനമാണ് മൂന്നാർ സമരത്തിലുണ്ടായത്. സമരത്തിൽ തീവ്രവാദികളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും തങ്ങൾ തീവ്രവാദികളല്ലെന്നും ബാലസിംഗം റിപ്പോർട്ടറോട് പറഞ്ഞു. മൂന്നാറിലെ തൊഴിലാളി സമരത്തിന് പിന്നിൽ അൻവർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിലുള്ള തമിഴ് സംഘടനയാണെന്നാണ് ഇന്റലിജൻസും രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിരുന്നത്. എന്നാൽ തങ്ങൾക്ക് സമരവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അൻവർ ബാലസിംഗം റിപ്പോർട്ടറോട് വ്യക്തമാക്കി. 10 വർഷത്തോളമായി തൊഴിലാളികളിൽ ഉണ്ടായിരുന്ന അസംതൃപ്തിയാണ് മൂന്നാർ സമരത്തിന് കാരണം. സമരം ഉടനടിയാക ആരും പോകല, ആരും തൂണ്ടല, ആരും പിന്നാലെ ഇല്ല. സമരം എന്നത് ബാധിക്കപ്പെട്ട പൊമ്പളികളുടെ ഉണർവുതാൻ ഇന്ന് സമരത്തിനാണ് അടിപ്പട. സമരക്കാരെ തീവ്രവാദ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് തനിക്കും സംഘടനയ്ക്കുമെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. മൂന്നാറിൽ താൻ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, തൊഴിലാളികൾക്ക് തന്നെ പരിചയവുമുണ്ട്. പക്ഷേ പോലീസിനെ പേടിച്ചാണ് അവർ അത് പുറത്തു പറയാത്തത്. പോരാടുറീങ്കള, ശമ്പളം കൂലിയും കൊടുത്താച്ചി പോങ്ക, ഇനിമേ പോരാടണം, ഉള്ള കൂടെ തീവ്രവാദി ഇരിക്കാൻ ചൊല്ലി കേരള പോലീസ് നനച്ചാ ഉള്ളടക്കലാം சொல்லுவாங்கல்ல. அதுக்கு பயந்துதான் மூணாறுல இருக்கக்கூடிய பெண் பிள்ளைகள் யாரும் என் பேரை யாரும் உச்சரிக்காது. തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കാൻ ഇനിയും ഏറെ സമരങ്ങൾ വേണ്ടിവരുമെന്ന് ബാലസിംഗം പറഞ്ഞു. തേനിയിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ.